ഇ വി കൃഷ്ണപിള്ള. മലയാളത്തിൽ ഹാസ്യ സാഹിത്യ ശാഖയ്ക്ക് സ്വന്തമായി മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത എഴുത്തുകാരനാണ് ഇ വി കൃഷ്ണപിള്ള എന്ന ഇഞ്ചക്കാട് വേലുപ്പിള്ള കൃഷ്ണപിള്ള. കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട കുന്നത്തൂർ നെടിയവിള ഭഗവതി ക്ഷേത്രത്തിന് കിഴക്ക് ഇഞ്ചക്കാട്ട് വീട്ടിൽ 1894 സെപ്റ്റംബർ 16 ജനിച്ചു. അച്ഛൻ അഭിഭാഷകനായിരുന്ന കുന്നത്തൂർ പപ്പുപിള്ള, അമ്മ ഇഞ്ചക്കാട് പുത്തൻ വീട്ടിൽ കല്യാണിയമ്മ. കൃഷ്ണപിള്ള ജനിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പപ്പുപിള്ള കുടുംബസമേതം പെരിങ്ങനാട്ടേക്ക് താമസം മാറ്റി. പെരിങ്ങനാട്, വടക്കടത്തുകാവ്, തുമ്പമൺ, ആലപ്പുഴ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കോട്ടയം CMS കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ്, തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്നും 1st rank BA പാസ്സായി. 1919 May 25 സി വി രാമൻപിള്ളയുടെ ഇളയ മകൾ മഹേശ്വരി അമ്മയെ വിവാഹം കഴിച്ചു. പ്രശസ്ത നടനായിരുന്ന അബ്ദുൾ ബാസി, ചന്ദ്രാജി, കെ പത്മനാഭൻ നായർ, കെ കൃഷ്ണൻ നായർ, കെ ശങ്കരൻ നായർ, ഓമനക്കുട്ടി അമ്മ, രാജലക്ഷ്മി അമ്മ എന്നിവരാണ് മക്കൾ. ഇ വിയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് 1918 October ഹജൂർ കച്ചേരിയിൽ ക്ലർക്കായി ചേർന്നുകൊണ്ടാണ്. പിന്നീട് തെക്കൻ തിരുവിതാംകൂറിൽ കൽക്കുളം താലൂക്കിൽ അസിസ്റ്റന്റ് തഹസിൽദാറായും സേവനമനുഷ്ഠിച്ചു. അക്കാലത്തായിരുന്നു ഇ വി തന്റെ ചെറുകഥകളിലധികവും രചിച്ചത്. വൈവിധ്യമാർന്ന വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന 60 ചെറുകഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആദർശാത്മകതയും കാൽപ്പനിക ഭാവവുമൊക്കെ തികഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുകഥകളുടെ പ്രമേയങ്ങൾ. യാഥാർത്ഥ്യബോധത്തോടെ ഒരുക്കിയ സാമൂഹ്യ പശ്ചാത്തലം ഓരോ കഥയെയും ശ്രദ്ധേയമാക്കി. ഇതിനിടെ 1923 ഉദ്യോഗത്തിൽ നിന്ന് അവധിയിൽ പ്രവേശിച്ചുകൊണ്ട് BA പരീക്ഷയ്ക്ക് പഠിക്കുകയും വിജയം നേടുകയും ചെയ്തു. അനന്തരം സർക്കാർ ഉദ്യോഗം വിട്ട് വക്കീലായി പ്രവർത്തിച്ചു തുടങ്ങി. അക്കാലത്ത്, അതായത് 1925 മലയാളി പത്രത്തിന്റെ ആധിപത്യവും സേവിനി മാസികയുടെ സഹപത്രാധിപത്യവും ഇ വി ഏറ്റെടുത്തത്. മലയാള രാജ്യം പത്രത്തിലും അദ്ദേഹം ലേഖനങ്ങൾ തുടർച്ചയായി എഴുതിയിരുന്നു. ആറ്റിങ്ങൽ പച്ചക്കുളം വാസുപിള്ളയുടെ രസികനിൽ തുടർച്ചയായി എഴുതിയ തൂലികാ ചിത്രങ്ങൾ പിന്നെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പിന്നീട് മനോരമ പത്രാധിപർ കെ സി മാമൻ മാപ്പിളയുടെ അഭ്യർത്ഥന മാനിച്ച് ഇ വി എഴുതിയിരുന്നതാണ് MLC കഥകൾ. മനോരമ ചിത്രവാരികയുടെ പത്രാധിപത്യമായിരുന്നു അദ്ദേഹം അവസാനം വഹിച്ച പദവി. 1925 മലയാളിയുടെ പത്രാധിപത്യം ഏറ്റെടുക്കുന്നതോടെ ഇ വി കൃഷ്ണപിള്ള തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ദിവാൻജിമാരായിരുന്ന രാഘവയ്യ, BS സുബ്രഹ്മണ്യ അയ്യർ എന്നിവരുടെ പ്രവർത്തനങ്ങളെ ശക്തമായ ഭാഷയിൽ തന്റെ ലേഖനങ്ങളിലൂടെ അദ്ദേഹം വിമർശിച്ചു. 1931 കൊട്ടാരക്കര കുന്നത്തൂർ മണ്ഡലത്തിൽ നിന്ന് ഇ വി കൃഷ്ണപിള്ള നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1932 തിരുവിതാംകൂർ ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിലിൽ നിന്നും ശ്രീമൂലം അസംബ്ലി എന്നും ദ്വിമണ്ഡല സഭകൾ നിലവിൽ വന്നതിനു ശേഷം ശ്രീമൂലം അസംബ്ലിയിലേക്ക് പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇ വി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഇപ്രകാരം 6 നിയമസഭാംഗമായിരുന്ന കൃഷ്ണപിള്ളയ്ക്ക് MLC കഥകൾ എഴുതുവാൻ വേണ്ട നേരനുഭവങ്ങൾ സുലഭമായി ലഭിച്ചിരുന്നു. വിനോദ ഭാവനകളിൽ നിന്ന് കടം കൊണ്ട് സരസമായി രചിക്കപ്പെട്ട MLC കഥകൾ വായനാലോകം ഹൃദയംഗമായി സ്വീകരിച്ചു. ഇംഗ്ലീഷ് നാടകങ്ങളെ മാതൃകയാക്കി സി വി രാമൻപിള്ള രചിച്ച നാടകങ്ങൾ മലയാളത്തിലെ ഗദ്യ നാടകത്തിന്റെ ഉദ്ഘാടനം കുറിച്ചു. എന്നാൽ ഇ വി കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ കൂടുതൽ ആഴത്തിലുള്ള ജീവിതാനുഭവങ്ങളെ പ്രമേയങ്ങളാക്കി അവതരിപ്പിച്ചപ്പോൾ 2 മലയാള നാടകവേദിയെ അത് സ്വാധീനിക്കുന്ന ശക്തിയായി തീരുകയാണ് ഉണ്ടായത്. സീതാലക്ഷ്മി 1925, രാജാ കേശവദാസൻ 1929, രാമരാജാഭിഷേകം 1931, പ്രണയ കമ്മീഷൻ 1931, ഇരവിക്കുട്ടിപ്പിള്ള 1933 തുടങ്ങിയ ഉദാഹരണങ്ങളാണ്. ഗുരുസമക്ഷം ഭാസ്കരൻ, പഞ്ചതന്ത്ര കഥകൾ, ബാലലീല, ഗുണപാഠങ്ങൾ, സുഖജീവിതം എന്നിവ ഇ വി കൃഷ്ണപിള്ള രചിച്ച ബാലസാഹിത്യ കൃതികളാണ്. മലയാളത്തിന്റെ പ്രതിഭാധനായ ഈ സാഹിത്യകാരൻ 1938 March 30 തിരുവനന്തപുരത്ത് അന്തരിച്ചു.